രണ്ട് ദിവസത്തേക്ക് കുട്ടിക്ക് പൂർണ്ണമായും റെസ്റ്റ് കൊടുക്കണം. ഇത് മാനസികാഘാതമാണ്. കുട്ടിയുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ സമയത്ത് അത് ചിന്തിക്കാൻ ഇടം കൊടുക്കരുത്. അതുകൊണ്ട് ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ രണ്ടു ദിവസം കഴിഞ്ഞു മതിയെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ കുട്ടിയെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണം. മെഡിക്കൽ റിപ്പോർട്ട് കേസിന് ആവശ്യമാണ്. കുട്ടി തിരിച്ചു വന്നപ്പോ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ബാഗ് മാത്രം. ഞങ്ങളത് തുറന്നു നോക്കിയില്ല. കുട്ടിക്ക് ക്യാമറ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്നത് അവളുടെ ഹോബിയാ. ഒന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. രഹസ്യമായി എടുത്താണെന്ന് തോന്നുന്നു. ഫ്ലാഷ് ഉപയോഗിച്ചിട്ടില്ല. പെൺകുട്ടികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. ഏതോ മദ്യപാന സംഘത്തിലാകപ്പെട്ട പോലെ. ഏതായാലും ഹോട്ടൽ മുറികളല്ല, ഒരു വീട്ടുതടങ്കലിന്റെ ലക്ഷണം. ഇനി പറയടാ, കാറ്റ് കലർന്ന് കിട്ടിയപ്പോ എന്റെ ശവേതാ? പറയാം സർ, ഞാനെല്ലാം പറയാം. എനിക്കൊരു തെറ്റ് പറ്റി. അറിയാതെ ഞാനൊരു വലയെ കുടുങ്ങി. എടാ, നിന്നെ ഞാൻ എന്നേക്കാൾ കൂടുതൽ വിശ്വസിച്ചു. നിനക്ക് എങ്ങനെ എന്നെ ചതിക്കാൻ കഴിഞ്ഞു? വെറും 6 മാസം ട്രെയിനിങ് കൊടുത്താൽ ബോംബ് പോലും മണത്തരാൻ കഴിഞ്ഞ നായ്ക്കൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുണ്ട്, ഡോഗ് സ്ക്വാഡ്. ആ മിണ്ടാ പ്രാണികളെ മിടുക്കൊണ്ട് മാത്രം തെളിയുന്ന കേസ് കൊണ്ട് അഭിമാനം കൊള്ളേണ്ട ഗതികേട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകാൻ കാരണം നീയൊക്കെയാ. തെറ്റുപറ്റി പോലും ചെയ്യുന്ന ജോലിയോടും മാസാമാസം ഇനി വാങ്ങിയ ശമ്പളത്തോടും കൂറു കാണിക്കാൻ നന്ദി കേട്ടവനെ. പല കുടുങ്ങി പോലും. എന്തു വന്നാലും നിന്നെ ഞാൻ ഒരു പിശാചിനും വിട്ടുകൊടുക്കില്ല. നിന്നെ ഡിപ്പാർട്ട്മെന്റിന് വേണം. സത്യം പറ, നടന്നത് മൊത്തം പറയണം. എങ്കിൽ നിനക്ക് ഞാൻ മാപ്പ് തരും. പറ. സാറേ, ഇന്ദു ഒരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല. അവളെ തട്ടിക്കൊണ്ടു പോയതൊരു വലിയ അധോലോക സംഘമാണ്. വൻ നഗരങ്ങളിലൊക്കെ അവർക്ക് കേന്ദ്രങ്ങളുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാൻ സാറിനും കഴിയില്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? എനിക്കും മുഴുവനായി അറിയില്ല സർ. ഞാൻ കേസ് അന്വേഷണം തുടങ്ങി 3-ാം ദിവസം തന്നെ ഈ കേസുമായി ബന്ധമുള്ള ഈ നാട്ടിലൊരു പ്രധാന കന്യയെ മനസ്സിലാക്കി. പക്ഷേ അവൻ എന്നെ വിദഗ്ധമായിട്ട് വീഴ്ത്തി. ഒരു ദുർബല നിമിഷത്തിൽ ഞാനും അവരുടെ പങ്ക് പറ്റി. പിന്നെല്ലാം തേച്ചു മായ്ക്കാൻ ഞാൻ അവർക്ക് കൂട്ടുനിന്നു. അന്വേഷണം വഴിതെറ്റിക്കാൻ എളുപ്പം അലഞ്ഞു തിരിയുന്ന ആ ഭ്രാന്തനാണെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോ ആരാണ് ആ ജോണി? അവൻ ഈ സംഘത്തിലെ സ്ഥിരം വാടക കാമുകനാ. പെൺകുട്ടികളെ അവരറിയാതെ തന്നെ അവൻ വീഴ്ത്തു. അവൻ അതിന് മിടുക്കനാ. ജോണി ഗൾഫിൽ പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. അപ്പോഴാ പെണ്ണിന്റെ ശവം? ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു പെൺകുട്ടിയെ അവർ പിന്തുടർന്നു. രക്ഷപ്പെടുന്നതിന് മുമ്പ് അവരവളെ കൊന്നു. പിന്നീട് ആ ശവശരീരത്തിൽ ഇന്ദുവിന്റെ വസ്ത്രം ധരിപ്പിച്ച് മുഖം വികൃതമാക്കി കാട്ടിൽ കളഞ്ഞു. അതും ഇന്ദുവിനെ കുറിച്ചുള്ള അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ദുവിനെയും നഗരത്തിലേക്ക് കടത്താനായിരുന്നു അവരുടെ തീരുമാനം. പിന്നെ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? അത് എനിക്കറിയില്ല സർ. പെൺകുട്ടികളെ പല സ്ഥലങ്ങളിലും മാറ്റി മാറ്റി പാർപ്പിച്ചിട്ടാണ് അവര് നഗരങ്ങളിലേക്ക് കടത്തിയിരുന്നത്. ഇടയ്ക്കെങ്ങാനും രക്ഷപ്പെട്ടതാവാം. ആരാണ് നീ പറഞ്ഞവൻ? ഈ നാട്ടിലെ കണ്ണി
സാറേ ഞാൻ അവനെ കാണിച്ചു തരാം ഒറീസയിലെ മഹാരാഷ്ട്രയിലെ കൊഞ്ചി കമ്പനികളിലേക്ക് ജോലിക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റ് എന്ന നിലയിൽ എനിക്ക് അവനെ നേരത്തെ അറിയാമായിരുന്നു അവനെ പിടികൂടിയാലും സാറിന് ഈ വൻ റാക്കറ്റിനെ വീഴ്ത്താൻ കഴിയില്ല ഭരണ കേന്ദ്രങ്ങളിൽ പോലും അതിന്റെ വള്ളികൾ പടർന്നു കയറിയിട്ടുണ്ട് സാറേ അവരൊക്കെ വലിയ വലിയ രാഷ്ട്രീയ സ്രാവുകളാണ് ദാ എനിക്കിപ്പോ ഈ ചെറിയ മീനിനെ കിട്ടിയാ മതി സ്രാവിനെയൊക്കെ വീഴ്ത്തുന്ന പിന്നീടല്ലേ ഇപ്പൊ തന്നെ നീ പറഞ്ഞവനെ നമുക്ക് തളയ്ക്കണം അവനിവിടെയുണ്ട് നാടകപ്പറമ്പിൽ മഹാബലിയെ തളയ്ക്കാൻ ഒരുക്കങ്ങളായി മഹാബലിയോ ആരാണയാൽ അറിയില്ലേ ദേവേന്ദ്രനെ ജയിച്ച് മൂന്നു ലോകവും കീഴടക്കിയ ശൂദ്രൻ അവൻ ദാനധർമ്മങ്ങൾ നൽകി മനുഷ്യരുടെ പ്രീതി പിടിച്ചുപറ്റി രാജ്യം ഭരിക്കുന്ന രാജാവാണ് മനുഷ്യരെ അവൻ നന്മയിലേക്ക് നയിക്കുന്നു സത്യവും നീതിയും ന്യായവും അവനവിടെ വളർത്തിയെടുക്കുന്നു നിങ്ങളത് അറിഞ്ഞില്ലെന്നുള്ളത് ലജ്ജാവഹം തന്നെ ക്ഷമിക്കണം അടിയങ്ങൾക്കൊരു പിഴവ് പറ്റി നാമിനി എന്ത് ചെയ്യണം ഇപ്പോ ദേവീദേവന്മാരുടെ പൂർണ്ണ പിന്തുണയോടെ മഹാവിഷ്ണു തന്നെ മാവേലിയെ വകവരുത്താനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു അതിശയം തന്നെ അവിശ്വസനീയമായ ഈ കരുത്ത് വെറുമൊരു ശൂദ്രൻ അങ്ങനെ നേടിയെടുത്തു അതിന് കാരണമുണ്ട് ശൂദ്രനാണെങ്കിലും അവന് ഒരാത്മീയ ഗുരുവുണ്ട് ശുക്രാചാര്യം ഗുരുകാരുണ്യത്തിന്റെ നിറവിൽ നിൽക്കുന്ന അവനെ നശിപ്പിക്കാൻ നമുക്കെന്നല്ല ആർക്കും പ്രയാസമാണ് അപ്പോൾ മഹാവിഷ്ണുവിനെ നാം എങ്ങനെ സഹായിക്കും വഴിയുണ്ട് അതിന് നമ്മുടെ അതീവ ജാഗ്രത ഉണ്ടാവണം എങ്ങനെ ശുക്രാചാര്യരുടെ വാക്കുകളെ മഹാബലി പാലിക്കരുത് അതിന് നമുക്കവന്റെ മനസ്സിൽ കടന്ന് പ്രവർത്തിക്കണം അവനൊരു ശൂദ്രനല്ലേ അവന്റെ സാത്വികാഹന്തയെ തൊട്ടുണർത്തി വളർത്തണം ഉപസ്തുതി കൊണ്ട് അവന്റെ ബുദ്ധി മറയ്ക്കണം ചിന്തകളിൽ ഗുരുവാണി കടന്നു വരരുത് എങ്കിൽ നാം വിജയിക്കും ഇത് ശുക്രാചാര്യർ അറിയില്ലെന്നാണോ തീർച്ചയായും അദ്ദേഹം ഇച്ഛാതി മനസ്സിലാക്കും പക്ഷേ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് മഹാബലിയല്ലേ ശുക്രാചാര്യരെ അവൻ അനുസരിക്കാതിരുന്നാൽ പിന്നെയൊക്കെ മഹാവിഷ്ണു നോക്കിക്കൊള്ളും നാം ചില ദുരന്ത സൂചനകൾ കാണുന്നു ശിഷ്യഗണങ്ങളിൽ ആർക്കോ ആപത്താസന്നമായിരിക്കുന്നു അവിടുത്തെ മാർഗദർശനത്തിലാണ് അടിയങ്ങൾ വിഴവ് വരാതിരിക്കാൻ സദാ പ്രാർത്ഥിക്കുന്നുമുണ്ട് മഹാബലി രാജാവാണെങ്കിലും നമ്മുടെ ഉത്തമ ശിഷ്യൻ തന്നെയല്ലേ അതെ ഗുരു ഒരിക്കൽ നാം മഹാബലിയെ ദേവേന്ദ്രനിൽ നിന്ന് പോലും രക്ഷിച്ചിട്ടുമുണ്ട് എങ്കിലും ഈയിടെയായി ചില മാറ്റങ്ങൾ നാം കാണുന്നു ആപത്തിന്റെ സൂചന അടിയൻ മഹാരാജാവിനെ ധരിപ്പിക്കട്ടെ സമയമായില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കട്ടെ മഹാരാജാവ് നീനാൽവാഴട്ടെ അടിയൻ യാഗശാലയിൽ നിന്ന് വരുന്നു തിരുവുള്ളം അറിയാൻ ഒരു വിശേഷമുണ്ട് തേജസ്വിയായ ഒരു ബ്രാഹ്മണ ബാലൻ യാഗശാലയിൽ എത്തിയിരിക്കുന്നു പുരോഹിതന്മാർ പോലും ആ ബാലന്റെ സൂര്യ തേജസ് കണ്ട് നമിച്ചുപോയി യാഗത്തിന്റെ പുണ്യം പോലെ വന്നു ചേർന്ന ആ ബാലനെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്ന് അടിയങ്ങൾക്കറിയില്ല അങ്ങനെയോ എങ്കിലത് ശുഭലക്ഷണമാണ് നാം ഇത് ആഗതനാകുന്നു അല്ലയോ ബ്രാഹ്മണകുമാര അങ്ങ് ആരാണ് എവിടെ നിന്ന് വരുന്നു മഹാരാജാവേ അടിയനി പുണ്യഭൂമിയിൽ കാലുകുത്താൻ ഭാഗ്യമുണ്ടായതിന് അവിടത്തോട് കടപ്പെട്ടിരിക്കുന്നു തിരുവുള്ളത്തിലെ ദാനശീലം ഇന്ന് ലോകത്ത് മറ്റാർക്കാണുള്ളത് അങ്ങ് മഹാത്മാവാണ് അങ്ങ് ധർമ്മിഷ്ഠനാണ് അങ്ങ് ദേവഭക്തനും ബ്രാഹ്മണ ഭക്തനുമാണ് അങ്ങയുടെ ഉദാര മനസ്സിനെ പുകഴ്ത്തി പറയാൻ ഇനി വാക്കുകളില്ല അടിയൻ ആശ്രയമറ്റവനാണ് ഒരു തപോധനന്റെ മകൻ വാമനൻ വാമനന്റെ വേഷം മഹാവിഷ്ണുവിന് നന്നായി ഇണങ്ങുന്നു മഹാബലിക്ക് അപകടം മനസ്സിലാവുന്നില്ലെന്ന് മാത്രമല്ല വാമനന്റെ പുകഴ്ത്തലിൽ മതിമറക്കുന്നുമുണ്ട് ശുക്രാചാര്യർ ഇടപെടുന്നതിന് മുമ്പ് വാമനൻ കാര്യം സാധിച്ചെടുത്താൽ മതിയായിരുന്നു എന്ത് കാര്യമാണ് സാധിക്കാൻ പോകുന്നത് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ചതി മഹാവിഷ്ണു മഹാബലിയെ ചതിക്കും മൂന്നടി മണ്ണ് മാത്രം